എസ്ഐ കോണ്ടാമേഴ്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കുവൈറ്റി ടർക്കിഷ് ഐറ്റംസ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു ബ്രൈഡൽ സെറ്റാണ്. നമ്മൾ ബ്രൈഡൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോകൾ പോലെ തന്നെ മാലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സെറ്റാണ് നമ്മൾ നോക്കുന്നത്. ഓരോരോ മാലകളായിട്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഇനി ഓരോ മാലകളായി പരിചയപ്പെടാം. ആദ്യത്തെ മാല പരിചയപ്പെടാം. ആദ്യത്തെ മാല വരുന്നത് നമുക്ക് 3 പവനില് 24 ഗ്രാമിലാണ് നമുക്ക് ആദ്യത്തെ മാല വരുന്നത്. ഇത് നമുക്ക് ടർക്കിഷ് കുവൈറ്റി ഡിസൈനിൽ വരുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് 3 കളർ ടോണിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. ഒന്ന് നമുക്ക് റോഡിയം ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഒന്ന് റോസ് ഗോൾഡ് വരുന്നുണ്ട്, ഒന്ന് നമ്മൾ നോർമൽ ഗോൾഡിൻ്റെ ഫിനിഷ് വരുന്നുണ്ട്. അതിൽ തന്നെ ഗ്ലോസിയും വരുന്നുണ്ട്, മാറ്റ് ഫിനിഷും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗോൾഡ് കളറിന് ഒരു കളറായി പറഞ്ഞതുകൊണ്ടാണ് ഇതിന് 3 കളർ ടോൺ എന്ന് പറയുന്നത്. ശരിക്കും ഇതിൽ എഫക്റ്റീവ്ലി നമുക്ക് കാണുമ്പോൾ ഒരു 4-5 ഡിസൈൻ ഒരു കളർ മിക്സിംഗ് ഒക്കെ ഉള്ള പോലെ ചെയ്തിട്ടുള്ളതാണ് വരിക. നമുക്ക് അത്യാവശ്യം റെഗുലർ വയറൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നമുക്കറിയാം ജോയിൻറ്റിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ പണിക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും ഓരോ പോയിന്റ് പോയിന്റ് വെച്ചുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് സെയിലിലേക്ക് കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് റഫ്യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം റഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡലാണ് നമ്മൾ ആദ്യത്തെ മാല ചെയ്തേക്കുന്നത്. നമുക്ക് ഇനി രണ്ടാമത്തെ മാലയിലേക്ക് പോവാം. രണ്ടാമത്തെ മാല വരുന്നത് 20 ഗ്രാം, അതായത് 2.5 പവനിൽ ചെയ്തു വരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇത് ഫസ്റ്റ് നെക്കായിട്ടും സെക്കൻഡ് നെക്കിൻ്റെ പൊസിഷനിലേക്ക് നമുക്കിത് കയറ്റും ഇറക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാലയാണ് ഇത് വന്നേക്കുന്നത്. ഇതിലും നമുക്ക് റോസ് ഗോൾഡും അതുപോലെ റോഡിയം ഫിനിഷിങ്ങും ഈ മുമ്പത്തെ മാല പറഞ്ഞിട്ടുള്ള അതേ കാറ്റഗറിയിൽ ഡിസൈൻ വൈസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിലും നമുക്ക് ജോയിൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം എല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ക്യാമറ സൂം ചെയ്ത് കറക്റ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ നോക്കിയറിയില്ല. അത്രയും നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ. നിങ്ങൾക്ക് ഡിസൈനൊക്കെ നോക്കിയറിയാം. ഇതിൻ്റെ പുറകുവശം വെച്ചാൽ പോലും നമുക്ക് ഇങ്ങനെ പോലും ഈ മാല ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഫിനിഷ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ തന്നെ പണിശാലയിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം വരുന്നത്. ഇതിനെ തൊട്ട് താഴെ വരുന്നത് ലെയർ മാലയാണ് വരിക. ഇത് വരെ നമുക്ക് 24 ഗ്രാം 3 പവനിൽ വരുന്നത് തന്നെയാണ്. ഇതും ഇതേപോലെ കളർ ടോണൊക്കെ 3 കളർ ടോണിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ് വന്നേക്കുന്നത്. ഇതും നമുക്ക് ഫസ്റ്റ് നെക്കും സെക്കൻഡ് നെക്കും തേർഡ് നെക്കും ആയിട്ട് കയറ്റിയും ഇറക്കി ഇടാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ നമുക്കിതിപ്പോൾ താഴത്തെ ഈ ഒരു മാല ഇല്ലെങ്കിൽ പോലും ബ്രൈഡൽ സെറ്റ് ആവുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴേക്കുള്ള ഏറ്റവും വലിയ മാലയിലേക്ക് വരാം. ഇത് വരാൻ നമുക്ക് 6.5 പവനിലാണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ ജോയിൻറ്റും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വക പ്രശ്നങ്ങളോ ഫ്യൂച്ചറിൽ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ മിക്ക കസ്റ്റമേഴ്സ് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ലേറ്റ് വെയ്റ്റ് ആയി ചെയ്തതുകൊണ്ട് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുമെന്നുള്ള ചോദ്യം നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു മറുപടി കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ 3 മാലകളും കൂടെ നമുക്ക് 15 പവനിലാണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റ് പരിചയപ്പെട്ടല്ലോ. ഇതിൽ നമുക്ക് 4 മാലകളാണ് വരുന്നത്. 4 മാലയും കൂടി അത് കൂടി എത്ര 15 പവനിലാണ് വരുന്നത് ലേറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്തേക്കുന്നത്. 15 പവനിൽ അടിപൊളി സെറ്റാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.